ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കുമ്പളങ്ങ കറിയാണ്, നാടൻ കുമ്പളങ്ങ കറി. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഈ കറി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ചട്ടിയിലാണ്. നിങ്ങൾ കുക്കറിയിലാണെങ്കിൽ ഒരു വിസൽ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു ചെറിയ കുമ്പളങ്ങയുടെ കഷ്ണം ചെറുതായി നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കറി തയ്യാറാക്കിയെടുക്കുന്നത് പരിപ്പിടാതെയാണ്. ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് ഞാനിവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുളിക്കനുസരിച്ച് തക്കാളി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ്. സാധാ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഉള്ളതുകൊണ്ട് നല്ല എരിവുണ്ടാവും. പിന്നെ അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ കഷ്ണത്തിന് വേണ്ടി ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഗ്യാസിന് വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഇത് ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമൊക്കെ വറ്റുന്നുണ്ടോ നോക്കണം. നമുക്ക് ഇതിലേക്ക് ഒരു അരിപ്പാൻ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ബൗള് തേങ്ങ ചെറിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നാല് ചെറുപുളി നന്നാക്കിയതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുമ്പളങ്ങ എന്തോ നോക്കാം. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം അരച്ച് വെച്ച തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളിയും കൂടി ആവശ്യമുണ്ട്. അതിനായിട്ടൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ പുളിയുടെ വെള്ളം കൂടി നമുക്ക് നമ്മുടെ കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടാൻ്റെ ഒരു ചെറിയൊരു വെറൈറ്റി ടേസ്റ്റും കൂടി വരും. അപ്പം ഒന്ന് നന്നായി തിളക്കേണ്ട, ഒന്ന് ചെറുതായി ചൂടാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു താളിപ്പും കൂടി റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടാകുമ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വേപ്പിൻ്റെ ഇലയും മൂന്ന് ചെറുള്ളി ചെറുതായി അരിഞ്ഞതും പിന്നെ ചെറിയ വെളുത്തുള്ളി ചെറിയ ഇഞ്ചി കഷ്ണവും ചെറുതായി അരിഞ്ഞതുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ച് ഇതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ടിട്ട് പൊട്ടിക്കാം. ഇപ്പോൾ കടുകും കൂടി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.